നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ. ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ 4K മെമ്പേഴ്സ് ആയിട്ടാണ് നമ്മള് 4K സബ്സ്ക്രൈബേഴ്സിനെ അറ്റൈൻ ചെയ്തേക്കണം. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ എന്താണ് ഇന്ന് സ്പെഷ്യൽ കമന്റ് സെഷൻ ഉണ്ട്. കുറെ പേർക്ക് ഇനി ഹൈ പറയുന്നുണ്ട്, കുറെ പേര് പരാതി പറയുന്നുണ്ട്, അവർക്കൊക്കെ ഇന്ന് ഹൈ ഉണ്ട്. അപ്പൊ ഇതില് ഇനി കുറെ പേരുടെ പേര് വായിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും. പിന്നെന്താ പറയാനുള്ളത്, നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത് ജ്വല്ലറി ഹാക്സ് ആണ്. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി ആണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. കാണുമ്പോഴൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ചെയ്ത് നോക്കുമ്പോ അറിയാം ഈസി ആണോ അതോ ഫ്ലോപ്പ് ആവോ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ എന്താ, ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ആരാ റിക്വസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല, കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെന്താണ്, ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്, അപ്പൊ എല്ലാത്തിനും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തിട്ടുണ്ടെങ്കിൽ സോറി, അത് ഇങ്ങനെ മിസ്സായി പോയതാവും. അപ്പോ ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരേണ്ടതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ അതേ സമയങ്ങളുണ്ട്, വേഗം നമ്മുടെ വീട്ടിലേക്ക് പോവാം നമുക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മൾ ബ്രേസ്ലെറ്റ് ആണ് ചെയ്യണത്, അതും നമ്മുടെ സേഫ്റ്റി പിൻ വെച്ചിട്ട്, നമ്മുടെ സൂചി വെച്ചിട്ട്. അപ്പൊ ഇവരെന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ സൂചികൾ കുറെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പഞ്ചാരമുത്തില്ലേ, പഞ്ചസാരമുത്ത് എന്നൊക്കെ പറയും, കുഞ്ഞു മുത്തുകളുണ്ട്, ആ മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ട് ടങ്കീസിൽ ഇങ്ങനെ കോർക്കാണ്. അതിനുശേഷം കെട്ടിയിട്ട് നല്ലൊരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഐഡിയയിൽ എന്തായാലും നമ്മളൊന്നും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ബ്രേസ്ലെറ്റ് വെച്ചാൽ കൈ ചെയിൻ. അപ്പൊ ഈ ഒരു ഹാക്ക് പോക്കോട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ബ്രേസ്ലെറ്റ് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ആ കോർക്കണത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഇത് കെട്ടിയതാണ്, കയ്യിലിട്ടിട്ട് അവൻ കാണിച്ചു തന്നിട്ടുണ്ടാവുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കുറച്ച് കഷ്ടപ്പാടാണ്. സൂചിയുടെ ഉള്ളിൽ മുത്തിടാനൊക്കെ നല്ല ഈസിയാണ്, പക്ഷെ ഇത് ആ ടങ്കീസിൽ ഇങ്ങനെ കറക്റ്റായിട്ട്. അപ്പൊ ആദ്യത്തെ സൂചിനെ കോർക്കുമ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുക്കണം ഒരു സൈഡിൽ. ഒരു സൈഡ് ആ ഓട്ടയിൽ കൂടെ ഇങ്ങനെ കയറ്റാൻ പറ്റും, ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിമ്പോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ സൂചിയും കോർത്തത്. അതിന് ശേഷം ലാസ്റ്റ് എനിക്ക് ചേട്ടനാണ് ചെയ്തത്, കുറെ കഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും ഒരു നാക്ക് വെച്ചിട്ട് ലാസ്റ്റത്തെ ടൈ ചെയ്യണം, എന്നാലാണിത് കറക്റ്റ് ആയിട്ട് ഞാൻ നിക്കുള്ളൂ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൂചിക്ക് ഒരു സൈഡിലല്ല ആ ചെറിയ ഹോളുള്ളൂ, അത് കാരണം അത് അഡ്ജസ്റ്റ് ആയിട്ട് ഞാൻ നിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ടങ്കീസ് ആയി കാരണം ഇങ്ങനെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് പോവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് അടിപൊളി ഹാക്കാണ് കേട്ടോ, കണ്ട നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയ തൊട്ട് കയ്യിലിട്ടേക്കണതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി കാണിച്ചു തന്നതിന് ശേഷമാണ് ഇത് അഴിക്ക് പൊട്ടിച്ച് കളയുക എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഈ ഒരു ഹാക്ക് സൂപ്പർ ഹാക്കാണ്. ഇത് എന്താ പറയാ, 10-ൽ 10 മാർക്ക്, നമുക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കൊടുക്കാം, അത്രയും സൂപ്പർ ആയിട്ടുള്ള ഹാക്കാണ്. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോളൂ, സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. വീണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്റെ കുറച്ചൊരു 3 ഡസന് 4 ഡസനെങ്കിലും സൂചി വെച്ചിട്ട് ഞാനിത് ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സൂചി വെച്ച് ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ട് കിടക്കും. അപ്പൊ ഈ ഒരു ഹാക്ക് സക്സസ്ഫുൾ ആക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്കിൽ നമ്മള് ഒരു മാലയാണ് ചെയ്യുന്നത്, മാല എന്ന് പറഞ്ഞ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ ചെയ്യണം. അപ്പൊ ഇത് പിസ്താഷെല്ല് വെച്ചിട്ടാണ് ഇവര് ചെയ്യണത്. അപ്പൊ പിസ്താഷെല്ല് എടുത്തിട്ട് ആദ്യം ഇവര് പെയിന്റ് ചെയ്യണം, അതിനുശേഷം ഒരു എന്താ പറയാ, ഒരു സെമി സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് വിളിക്ക് ഇതിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. പല കളേഴ്സിലെ പിസ്താഷെല്ല് എന്നിട്ട് അതിൽ രണ്ട് ചെയിൻ ഇട്ടിട്ട് കോർത്തിട്ട് ചെയ്യണം. അപ്പൊ നല്ല എന്താ പറയാ, ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ചെയിൻ ആയിട്ട് കിട്ടാണ്. അപ്പൊ സാരിയുടെ കൂടിയും പ്ലെയിൻ ചുരിദാറിന്റെ കൂടി ഒക്കെ നല്ല രസമുണ്ടായിരിക്കും. അപ്പൊ ഈ ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ
പിസ്താഷ്യ വെച്ചിട്ടുള്ള ചെയിൻ. അപ്പൊ ഞാനിത് എനിക്ക് ചെയിൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ടങ്കീസ് തന്നെ വെച്ചിട്ട് ഇതിലൊരു ഓട്ടിട്ടിട്ട് ഇതിൽ കോർത്ത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ ചെയിൻ ഉള്ളവരാണെങ്കിൽ ചെയിൻ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ ഇത്തിരി പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ പെയിന്റ് ഒക്കെ പോവാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക, പുറത്തേക്കൊക്കെ കിട്ടുവാണെങ്കിൽ. അപ്പൊ ഇത് നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ അതുപോലെ സാരി കൊടുക്കുമ്പോ ഇതേപോലത്തെ മാല കിട്ടാൻ നല്ല രസമായിരിക്കും. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. 10-ൽ 10 മാർക്ക് കൊടുക്കാൻ നിങ്ങള് ധൈര്യമായി ട്രൈ ചെയ്തോളൂ. നമ്മുടെ വക സ്വന്തം ഒരു എന്താ പറയുക, ഒരു നല്ല അടിപൊളി ലോക്കറ്റാണ്. അപ്പയോ എല്ലാവരും ധൈര്യം ട്രൈ ചെയ്തോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഹാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പോ എങ്ങാനും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കമ്മലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് ഒരു കമ്മൽ ഇടാനാണ് അവർ കാണിച്ചത്. അപ്പൊ നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ പേപ്പർ ക്ലിപ്പിന്റെ ആ സൈഡ് ഒന്ന് ചെരിച്ചിട്ട് അവര് കമ്മലായിട്ട് ഇടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു കമ്മലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ എന്റെ കയ്യിൽ കുറെ കളർഫുൾ ആയിട്ടുള്ള പേപ്പർ ക്ലിപ്സ് ഉണ്ട് കേട്ടോ. അതെ ഉണ്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ക്ലിപ്പാണെന്ന് ഇട്ട് നോക്കാൻ പോണത്. അപ്പൊ ഇവര് സ്റ്റീലിന്റെ പേപ്പർ ക്ലിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്റ്റീലൊന്നുമില്ല, അതിന് പകരം നമ്മള് ഇങ്ങനത്തെ ക്ലിപ്പാണ്. അപ്പൊ ഇത് സ്റ്റൈലായിട്ട് കേട്ടാ, സ്റ്റീലിന്റെ ആയാലും ഇങ്ങനത്തെ കളേഴ്സ് ആയാലും അടിപൊളിയായിരിക്കും. അപ്പൊ ക്ലിപ്പ് ഉള്ളവര് അപ്പൊ ഇനി എവിടേക്കെല്ലാം പോകുമ്പോ സ്റ്റൈലിഷ് ആയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കമ്മലാക്കി ഇട്ടിട്ട് പോവാം. വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ക്ലിപ്പും കൂടി കോർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ കിട്ടും. അത് നമ്മുടെ വക ഒരു സ്പെഷ്യൽ ഹാക്ക് ആയിട്ട് ഇരുന്നോട്ടെ. ഒരേ കളർ വേണോ അത് വേറെ കളർ വേണോ ഞാൻ തപ്പിട്ടിരിക്കുന്നു. നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്ക് നമുക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കാം. എന്തായാലും നമുക്ക് ഇതൊരു സൂപ്പർ ഹാക്കാണ്. ഇത് ഇന്നത്തെ സൂപ്പർ ഹാക്ക് ഇതാണ് കേട്ടാ. ഒട്ടും സമയം കളയേണ്ട, ഒട്ടും എഫേർട്ട് ഇല്ലാത്ത ഒരു ഹാക്കാണിത്. കാശ് മാത്രമേ പോകുള്ളൂ ഈ ക്ലിപ്പ് മേടിച്ചിട്ട്. അപ്പൊ ഈ ഒരു ഹാക്ക് എല്ലാവരും ധൈര്യം ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മള് 10-ൽ 10 മാർക്കും കൊടുക്കണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് നല്ലൊരു മാല തന്നെയാണ് ഉണ്ടാക്കണത്. അതും നല്ല സിമ്പിൾ ആയിട്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയിൻ എടുക്കാണ്, അതിന്റെ മുകളിലേക്ക് സ്ലൈഡുകളില്ലേ, നമ്മളിങ്ങനെ കുത്തണ ഇർക്കിലി സ്ലൈഡ് ഒക്കെ വലുത്, അതിന്റെ വലിയ ടൈപ്പ് ഉണ്ട് ഗോൾഡൻ കളർ. അത് അവരതിലിങ്ങനെ കോർത്തിടാണ്. അതിനുശേഷം ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മാലയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി ഹാക്ക് പോകട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. സൂപ്പർ ആയിട്ട്, പക്ഷെ ഒരു കുഴപ്പമുള്ളോ, എന്റെ കയ്യിൽ അധികമില്ല, ഇത് കുറച്ചുള്ളോ, ഇത്രേ കിട്ടിയുള്ളോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ കുറച്ച് കൂടുതൽ ഇത് ഇത്രയൊക്കെ ലെങ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് കിടക്കും. ഇതും സാരിയുടെയും ചുരിദാറിന്റെ ബിന്ദു ഡ്രസ്സായാലും കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഇട്ട സൂപ്പർ ആയിരിക്കും. അപ്പൊ ഒരു ഹാക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കാൻ നല്ല അടിപൊളി ഹാക്കാണ് കേട്ടോ. ശരിക്കും പോക്കോട്ടോ ഒരു ഹാക്കാണ്, സക്സസ്ഫുൾ ഹാക്കാണ്. എല്ലാവരും ധൈര്യം ട്രൈ ചെയ്ത് നോക്കാം. ഭാഗ്യത്തിനാണ് ഈ ഒരു സ്ലൈഡ് എങ്കിലും കിട്ടിയത്. കാരണം വെച്ചാൽ നമുക്കധികം പണിയില്ല ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ പുറമെ നിന്നാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാ എന്ന് പറയുകയും ചെയ്യും. അത്ര അടിപൊളി ഒരു ഹാക്കാണ്. അപ്പൊ നിങ്ങളൊക്കെ ധൈര്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് എന്താ പറയുക, കഴുത്തിലേക്കൊക്കെ ഒരു ചോക്കർ എന്നൊക്കെ പറയാം, ഇങ്ങനെ ടൈറ്റ് ആയി എടുക്കുന്ന ടൈപ്പ് മാല, അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇവര് സ്ട്രോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ് ചെറിയ പീസായിട്ട്. അതിനുശേഷം ഒരു എന്താ പറയുക ത്രെഡ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കയറ്റാണ്. അപ്പൊ ഒരു അടിപൊളി ഒരു മാല കിട്ടാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
ലാസ്റ്റ് ഹാക്കിന്റെ റിസൾട്ട്. അപ്പൊ ഇത് ചോക്കറല്ല, ഞാൻ ബ്രേസ്ലെറ്റ് പോലെ ചെയ്തത്. കൊറേ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓരോന്നും ഇങ്ങനെ കയറ്റി വരാൻ പറയുമ്പോ സംഭവം ഈസിയാണ്, പക്ഷെ ഇങ്ങനെ എല്ലാ ഹാക്കും കൂടി ഒരുമിച്ച് ചെയ്തപ്പോ നമുക്ക് കുറച്ച് മടി പിടിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ദീപിയുടെ കഴിഞ്ഞ് പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ചെയ്തത്. അപ്പൊ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. സംഭവം കണ്ടിട്ട് നമ്മള് പുറത്തുനിന്ന് മേടിച്ചതാന്ന് തോന്നുള്ളൂ. നല്ല അടിപൊളി ഹാക്കാണ്, 10-ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തോക്കാം. എന്താ അടിപൊളി ബ്രേസ്ലെറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ തന്നെ. പിന്നെ ഇത് നമ്മള് നിറ്റിങ്ങിന് യൂസ് ചെയ്യണ ആ ത്രെഡാണ്, യാൺ എന്ന് പറയില്ലേ, ആ ഒരു ത്രെഡാണിത്. അപ്പൊ എല്ലാവരും ഈ ഒരു ഹാക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോക്കാം. ഇതൊരു സൂപ്പർ ഹാക്കാണ്. അപ്പൊ ഈ ദീപിയുടെ കൈമിട്ടുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല രസമായിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിതാന്ന് തോന്നിയില്ല കേട്ടോ, ഉണ്ടാക്കിതന്നേ തോന്നിയില്ല, പുറത്തുനിന്ന് മേടിച്ചാൽ തോന്നാൻ അത്ര രസമായിട്ടുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഇന്നത്തെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാക്സ് ഒക്കെ നമ്മുടെ ഇന്നത്തെ സക്സസ്ഫുൾ ആയിരുന്നു. ടങ്കീസ് ഇട്ടിട്ടുള്ള ഹാക്കിൽ നമ്മള് എന്താ പറയാ, കുറച്ച് ടൈറ്റ് ആയിട്ട് കൈവാനെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങള് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ നമ്മൾ ഇന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് കുറെ ഒട്ടിക്കാണ്ടായിരുന്നു പിസ്താഷ്യലൊക്കെ. അതൊക്കെ നമ്മള് നമ്മുടെ പെയിന്റ് യൂസ് ചെയ്തിട്ടും, ഞാൻ അക്രലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്ലൂഗൺ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഗ്ലൂഗൺ യൂസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അത് കാരണം ഞാൻ അതിന് പകരം ഫെവിബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൂ ഉണ്ട്, ആ ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരുന്നോളും. അത് നമ്മളെ മുന്നത്തെ നമ്മള് ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോം ഡെക്കറിന്റെ വീഡിയോയില് ആ ഗ്ലൂ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇപ്പോഴും നല്ല ഹാർഡായിട്ട് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്ലൂ ഗൺ ഇല്ലാത്തൊരു അത് മേടിച്ച് യൂസ് ചെയ്തോളും. പിന്നെന്താ പറയാനുള്ള, അപ്പൊ ഒരുവിധ ഹാക്സ് ഒക്കെ നമ്മുടെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോക്കാം. അപ്പൊ നമുക്കിനി നമ്മുടെ കമന്റ് സെഷനിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് കൊറേ പേരുടെ പേര് എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പേര് വായിക്കാം കേട്ടാ. ആർട്സ് വേൾഡ് ദേവനന്ദ, ജിമേഷ്, ഷ്രേഷ്, പി എസ്, അമല, രഞ്ജിൻ, ഷിബു, കെ എസ്, ബിജി, പി എസ്, ക്രാഫ്റ്റിംഗ് വിത്ത് ഷീല, ഫ്ലോറൻസ്, വർഗീസ് എൽ, ശോഭന, ബി ബ്ലസ്വിൻസ്, വണ്ടർവേൾഡ്, ഭദ്രാസ് വേൾഡ്, ആൽവിൻ സ്റ്റെക്, അനീന, ബാബു, ഫാത്തിമ, നസ്രീൻ, അനിക, കെ ജെ, ദിനു, ദിലീപ്, പ്രിയ, ശശികുമാർ, രജിത, ജിതേഷ്, സൈബു, നിസാബായ്, ജെയിംസ്, മാത്യു, സജീർ, രഹദ്, ലിസി, വിൻസെന്റ്, ഷബീറ, ബഷീർ, സാദിയ, ജഷി, നസ്രീൻ, ഫലക്, റീനു, ദേവി, ദിയാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, മാത്യു തോമസ്, ആനി ജോസഫ്, പ്രമോദ് സി, സന്ധ്യ, രാജപ്രകാശ്, ലീന, വ്ളോഗ്, ഐശ്വര്യ, ആകാശ്, സിന്ധു, രാജൻ, അതിഥി സിംഗ്, ഭൂഷറ, മുഹമ്മദ്, ഫിലിപ്പ് ജോർജ്, ബിജു തോമസ്, നന്മ, ഡി രാജ്, പ്രൈസ് ആൻഡ് ഷൈൻ ചാനൽ, ധനുഷ, ജയാനന്ദൻ, സുബേർ, പി കെ, നിസാർ, പ്ലാക്ക്, എറിൽ, അൻവിത, സനോജ്, ജ്വൽ, ബിജു, രത്ന, ദേവി, ബിജു തോമസ്, ആൻസ് വേൾഡ്, ഹാജറ, ഇബ്രാഹിം, നിയ ജാഫർ, രമേശ് ഡയറി, ദിയാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, സ്റ്റേഷനറി ബൈ നിധിപീഡ, തേജ, വിരാജ്, ആദിത്യ എൽ, അനിക ഗുപ്ത, ഹയ, ഷിഹാബ്, അനിക കെ ജെ, അഷ്ണ, ചന്ദ്രലേഖ, സജി, തസ്നി, അച്ചു, ബിജുമോൻ, പി കുര്യൻ, സ്റ്റെല്ല, മേരി എം, കൃഷ്ണവേണി, എൻ ജെ, നിദാസ് യൂട്യൂബ് ചാനൽ, ജൂനിയർ മാസ്റ്റേഴ്സ്, ആകാശ് ഡ്രീംസ്, മിനി ജോംസൺ, ഫാരിസ് മുഹമ്മദ്, സഹീറ, മുഹമ്മദ്, ദിവ്യ, ടോണി, ബിനു ജോർജ്, അനുശ്രീ, യു ലൈബ എം, അഭിനവ് ഗെയിമിംഗ്, സോവ്രാണി, പതി, മിനിഷ്, ടി എസ്, കാറ്റ്സ് വേൾഡ്, ഐഷു ആർട്സ് വേൾഡ്, കിഡ്സ് ടെക് വേൾഡ്, ട്രൈ എം ബൈക്ക് മോട്ടോഴ്സ്, വി ദ ത്രീ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവർ നോട്ടി ടെയിൽ, ഷൈജു മാരാർ, ഷാജിദ, ഫൈസാൽ, രവി, നീലാമന, അനില കുമാരി, അനീസ്, മുഹമ്മദ്, സന്ദീപ് കുമാർ, അഭിനന്ദ, ബേബി ചൗഹാൻ, പുഷ്പ, ഉദയൻ, നിരഞ്ജന, മുകേഷ്, സംയുക്ത, കല്യാൺ, നയന എം നായർ, ക്രാഫ്റ്റ് ഐഡിയാസ് വേൾഡ്, രഞ്ജിനി, സി യു, ശശിധരൻ, കെ ബി, ഫാത്തിമ സമദ്, ധൻസ്രീ കിച്ചൻ, കുട്ടി വേൾഡ്, സന്തോഷ് എസ്, മിനി മെലിറ്റിയ, ഓൺലി റിപ്സി, സെറിൻ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ അനൂസ്, കൊല്ലം കാരൻ, അലവി കെ, ദീപക് ആർ നാഥ്, നിമ കൃഷ്ണൻ, ശോഭ വിനോദ്, എമി എസ്, കാന്താരി ചില്ലീസ്, നിരഞ്ജന എസ്, സഹല, വേദ, ആസ്ത, അനിൽ, പ്രജുല, സുനിത്രൻ, രാഗി, നക്ഷത്ര, സൽന തോമസ്, അനാമിക, ആഞ്ചലീന ജോസഫ്, അക്ഷയ, സുധീർ, അനുമുകുന്ദൻ, ഫിദ, റജീസ് ലോഗ്, അമ്ന, അമാൻസ് വേൾഡ്, ശ്രീദേവി, വി നദീമ, ലൗലി, സുധീരൻ, ശിവാനി, ഷാൻബി, ടൈം ആൻഡ് ടൈം, ഗായത്രി എം, സഞ്ജുസ് വേൾഡ്, അക്ഷയ്, കെ എസ്, രാജേശ്വരി, ശിവഗംഗ, വർഷ, വർഷ്, രാധിക റാണി, ദുർഗ, ശ്രീനിധി, ലിയ അഷ്റഫ്, നിഷ സൂപ്പർ, അനന്യ, അനു ഭട്ട്, നുമു, അപ്പു, ദിയ കെ, ആര്യ ലോട്ടെ, ശ്രാവൺ എസ്, മീന റാണ, ഷിക്ക, സതീശൻ, പൂർണജിത്ത്, ഫാത്തിമ എച്ച്, ക്രേസി, ശ്രവൺ, ദേവാംഗന, ഉണ്ണിരാജൻ, ഏഞ്ചൽസ് വേൾഡ്, ജൂബിൾ ബൈജു, ആയിഷ, ആസ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ല. അപ്പൊ കുറെ പേര് പേര് നമ്മൾ വായിച്ചു, കുറെ പേരെ പേര് ഇനിയും വായിക്കാണ്ട് അവരൊക്കെ ക്ഷമിക്കണം. നെക്സ്റ്റ് നമ്മൾ 5K സെലിബ്രേഷനിൽ നമ്മൾ എന്തായാലും പേര് വായിക്കണമെന്നുണ്ട്, കാരണം കുറെ പേര് ഇപ്പൊ കമന്റ്സ് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുവിധം നമ്മൾ കാണുന്നതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഇനി എന്താ പറയാ, വായിച്ചവരുടെ വീണ്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, ഒരു ബമ്പർ, അല്ലെങ്കിൽ ബമ്പർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോണസ് ആയിരിക്കും. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ സോറി, നമ്മൾ അടുത്തേൽ എന്തായാലും വായിക്കട്ടോ.
അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ആരൊക്കെ കണ്ടെച്ചാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതുപോലെ കമന്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ എന്താ പറയാ, അടിപൊളി കമന്റ്സ് അയക്കാം. അപ്പൊ നമ്മള് നെക്സ്റ്റ് വീഡിയോ നമുക്ക് മേക്ക് ഇറ്റ് പോസിബിൾ ആയിരിക്കും. അപ്പൊ കുറേ മെയിൽ വന്നു കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നല്ലൊരു ചാനലിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് മേക്ക് ഇറ്റ് പോസിബിൾ വരുന്നതായിരിക്കും. ജിമെയിൽ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാതിരുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡബിൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മള് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.